പറ്റിയിട്ട് പറഞ്ഞപ്പോൾ പൊള്ളണ്ട അണ്ണന്മാർക്കൊക്കെ പൊള്ളി. ഈ അണ്ണന്മാരൊക്കെ രാത്രി അവിടെ പോയിട്ട് മെമ്പർഷിപ്പ് എടുക്കുന്ന ടീമുകളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഞാൻ പറഞ്ഞതിൽ നിങ്ങളെല്ലാവരും, ഞാനൊരു എൻ്റെ അത്യാവശ്യമായിട്ടുള്ള ഒരു അഭിപ്രായം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഈ അഭിപ്രായത്തിനനുസരിച്ചിട്ട് ചില അണ്ണന്മാർ ഇതിൻ്റെ അകത്ത് വന്നിട്ട് വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് കേട്ടിനല്ലോ അല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നിഷാന ചേച്ചിയുടെ വീഡിയോ ഒക്കെ കാണുന്ന ആൾക്കാരാണ് ഇവര്. അപ്പോൾ ഇവർക്ക് നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതായി ഇതായി, അയ്യോ സംഭവം തന്നെ. കാണാനും രേഷൻ്റെ മക്കളോട് എന്താ ഞാൻ പറയേണ്ടത്? ശരിക്കും പറഞ്ഞാൽ നിൻ്റെയൊക്കെ ഭാര്യമാർ വീട്ടിലില്ലേ? ഇങ്ങനെ ചെയ് ഹായ് ഹോയ് നമസ്തേ എന്നൊക്കെ പറയുന്ന നേരം കൊണ്ട് നിൻ്റെയൊക്കെ ഭാര്യമാരെ പോയിട്ട് സ്നേഹിക്കാൻ പഠിക്കുക. അല്ലാതെ എന്നോട് ചോദിക്കാറില്ലേ, ഹോ മൂന്നും നാലും കെട്ടിയതാണല്ലോ, എന്താ ഇങ്ങനെയാണെന്നല്ലേ. ഞാനേ പിന്നെ എന്നോട് നിങ്ങൾക്കുള്ള ഉണ്ടാവുന്ന വ്യക്തി വിരോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൻ്റെ പകപോക്കലാണ്. അത് പലതും നിങ്ങൾക്ക് തോന്നാം അല്ലേ. പക്ഷെ നമ്മൾ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതായി ഇതായി, ഓ വേശിയായി മറ്റേതായി, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരോടൊക്കെ നിൻ്റെയൊക്കെ വീട്ടിലില്ലേ കുറേ ആൾക്കാർ, നിന്നെയൊക്കെ പ്രസവിച്ച അമ്മയോ അല്ലെ ഉമ്മയോ ഉണ്ടാവില്ലേ, അവരെ പോയിട്ടൊന്ന് വിളിക്കുക, അവരെ ഫോട്ടോസ് ട്രോൾ ചെയ്യുക, അവരെ പറ്റിയിട്ട് പറയുക. എന്തിന് മറ്റുള്ള ലേഡീസിനെ നോക്കേണ്ട ആവശ്യം? ഓ അത് ശരിയാണ്, ബുർക്കക്കുള്ളിലെ സ്വാതന്ത്ര്യം പുറത്തു വരുന്നതാണല്ലേ, മനസ്സിലായി ചെങ്കടന്മാരെ. എന്താന്നല്ലേ ഇവരൊക്കെ കയ്യിലിരിപ്പ് നിങ്ങൾ നോക്കണം, എന്തുവാ ഇതൊക്കെ നടക്കുന്നത് ഇവിടെ ഇന്ന്. ഞാൻ എന്തെങ്കിലും ഒരു പിണറായി വിജയന്റെ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തുടങ്ങും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടാൽ പിന്നെ അതിൻ്റെ മേലെയായി അതായി ഇതായി, എനിക്ക് ഒരു പോസ്റ്റ് ഇടാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് കുറയ്ക്കുന്ന കുറേ ആൾക്കാരുണ്ട്, പക്ഷേ ഇൻബോക്സിലോ തേനെ ഒലിപ്പിച്ചിട്ട് വരുന്ന കുറേ എണ്ണം. അപ്പോൾ അവരോടാണ് എനിക്ക് ഈ കാര്യം പറയാനുള്ളത്. നിങ്ങളോട് ഞാനൊരു കാര്യം പറഞ്ഞത് നിഷാനേൻ്റെ വീഡിയോ, ആ വീഡിയോ മെമ്പർഷിപ്പ് എടുക്കുന്ന ഒരു വീഡിയോ, 1 മണി മുതൽ 5 മണി വരെ മെമ്പർഷിപ്പ് എടുക്കാൻ വായോ, മെമ്പർഷിപ്പ് എടുക്കാൻ വായോ വായോ വായോ. അപ്പോൾ ഉറക്കം ഒളിച്ചിരുന്ന് 1 മണിക്ക് കാണുന്ന അണ്ണന്മാരോടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഈ അണ്ണന്മാർക്ക് ഭയങ്കര ഫീലായി. അണ്ണന്മാർ വന്നിട്ട് പറഞ്ഞ് ഇല്ല കഞ്ഞി കൂടി എന്തിനാണ് മുട്ടിക്കുന്നത് എന്ന്. അപ്പോൾ ഇവൻ്റെയൊക്കെ ഭാര്യമാരൊന്നുമില്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ? ഇവൻ്റെ ഭാര്യൻ്റെ ഇത് വേറെ, ഇവളെ വേറെ, അങ്ങനെയാണോ? ഞാനത് ആലോചിക്കുന്നത്. എല്ലാ പെണ്ണുങ്ങൾക്കും ഒരേപോലെ തന്നെയല്ലേ? പിന്നെ എന്നാ മാറ്റം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോയെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത് വെറുതെ 1 മണി മുതൽ മെമ്പർഷിപ്പ് കാണാൻ പായോ, ഇത് ഞാൻ നിക്കിനിട്ടത് ബിക്കിനിട്ടത് അക്കിനിട്ടത് ബിക്കിനിട്ടതെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസ് കാണാണ്ടിക്കല്, നിൻ്റെയൊക്കെ ഭാര്യമാരാ ഒന്നിക്കൽ ബിക്കിനിട്ട ഫോട്ടോസ് എടുത്തിട്ട് വെക്കുക, എന്നിട്ട് ഭാര്യമാരോട് പറയുക അങ്ങനെ ഒന്ന് കാണിച്ചു തരാം. എന്തിനാ മറ്റുള്ള ആൾക്കാർ ഇങ്ങനെ ഇതാക്കേണ്ട ആവശ്യം? ഇത് പറഞ്ഞതിൽ തെറ്റൊന്നും തോന്നുന്നുണ്ട, കാരണം അത്രയും വൃത്തികെട്ട ചെറ്റയായിട്ടുള്ള ആ സ്ത്രീയോട്, ആ സ്ത്രീയുടെ മക്കളെ ആലോചിച്ചിട്ട് ഞാൻ സഹതപിക്കുന്നു. കഷ്ടം.